ഇനിയാണ് നാട്ടിലെ സ്ഥിരം സാമാജികർ. ആ വരുന്നതാണ് ഓട്ടോക്കാരൻ അബ്ദു. ഓശാരത്തിന് കിട്ടുന്ന എന്തിലും ചെന്ന് തലയിടുന്നത് കൊണ്ട് നാട്ടുകാർ ഓശാരം അബ്ദുള്ള എന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചാൽ അബ്ദുള്ളക്ക് ഒരു പുണ്ണാക്കും ഇല്ല. സത്യം പറയാലോ, ഓസിയായിട്ട് ഏത് തല കിട്ടിയാലും അബ്ദുള്ള അത് തിന്നും. ഓശാരം അത് നിന്റെ തന്ത. ഞാൻ സുബ്രഹ്മണ്യൻ. ഈ കാണുന്ന ബുക്ക് സ്റ്റാളിലാണ് പണി. പ്രഭാകരന്റെ ബുക്ക് സ്റ്റാൾ ആയതുകൊണ്ട് ശമ്പളം കൃത്യമായിട്ടൊന്നല്ല, ഒരിക്കലും കിട്ടില്ലെന്ന ഗുണവുമുണ്ട്. ഇത് പാൽ സൊസൈറ്റിക്കാരൻ രേഖു. നാളെയെങ്കിലും ഇത്തിരി വെള്ളം കുറച്ചൊഴിച്ചോണ്ട് വരണേ. എന്നാ ആ ലോകം മുഴുവൻ കുഴപ്പത്തിലേക്ക് നീങ്ങാണ് കേട്ടോ. അമേരിക്കയിലെ ബാങ്ക് ഒക്കെ പടപെടാന്നല്ലേ പൊട്ടുന്നത്. അവസാനം നോക്കിക്കൂ, മാക്സും ഗാന്ധിയും പ്രവേട്ടനും ഒക്കെ പറയുന്നിടത്തേക്ക് തന്നെ കാര്യങ്ങൾ ഞാൻ നിർത്തും. ഇദ്ദേഹം മാവോ മോഹനൻ, തോന്നൂർക്കരയിലെ ഒരേ ഒരു നക്സലൈറ്റ്. വിപ്ലവം വരാൻ വേണ്ടി എന്നും രാവിലെ മുതൽ കാത്തിരിക്കുന്ന മോഹനെ വിട്ട് ഭാര്യ ഒരു കോൺഗ്രസ്സുകാരനോടൊപ്പം ഒളിച്ചോടി പോയതിനാൽ ഇയാൾ ഒറ്റ തടിയെ. രാവിലെ മുതൽ ഇതിനകത്ത് ഇങ്ങനെ കുത്തിയിരിക്കാതെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ മോഹനെ നിനക്ക്? ഞാൻ ചിന്തിക്കുകയല്ലേ സിദ്ധേട്ടാ. അവന്റെ ഒരു ചിന്ത നിങ്ങൾക്ക് എന്നെ വില കാണില്ല. പക്ഷെ ഒന്നോർക്കണം, ഇവിടത്തെ നക്സലൈറ്റുകളൊക്കെ മാർക്സിസ്റ്റുകാരുടെ കൂടെ പോയപ്പോ ഞാൻ മാത്രം പിടിച്ചു നിന്നു. എന്താണെന്നറിയോ? ഒരിക്കൽ തൊഴിലാളി വർഗം ഇവിടെ വിപ്ലവം നടത്തും, അന്ന് മുമ്പിൽ നിൽക്കാൻ അവർക്ക് എന്നെ പോലൊരാള് വേണം. ഇതെന്തോന്നാ എഴുതി വെച്ചേക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന. എടാ സ്വാതന്ത്ര്യം അല്ലടാ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഒരു സ്വാ കൂടി എന്നല്ലേ ഉള്ളൂ, അറിയാ മാറ്റി എഴുതിയേക്കാം. നീ മാറ്റി എഴുതുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. ഇതെന്തോന്ന് പി കെ പ്രായിൽ നിക്കുന്നുള്ള എടാ പി കെ പ്രഭാകരൻ അടുത്ത് ഭാ, അതായത് ബലൂണിന്റെ ഭാ. നല്ല ആളാ പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ സ്വന്തം പേര് അബ്ദു എന്ന് എഴുതാൻ പറഞ്ഞിട്ട് അബദ്ധം എഴുതി വെച്ചവരാണ് നീ. ഞാൻ എഴുതിയതല്ലേ അബദ്ധം ഉള്ളൂ, നീ ജനിച്ചതേ അബദ്ധമല്ലേ. സുബ്രഹ്മണ്യ കരച്ചില്ലേ കേക്കണേ? എടാ സുബ്രഹ്മണ്യ പാമ്പ് കടിച്ചത് വാ. എന്റെ മോനെ പാമ്പ് കൊത്തിക്കൊണ്ട് പോയില്ലോ. കുളിക്കാൻ പോണു അമ്മയെന്ന് പറഞ്ഞു അമ്പലപ്പള്ളിക്ക് പോയതാണ് പോലെ. കാലിലെന്തോ കടിച്ചു അമ്മയെന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിക്കേണ്ട താമസം. കിടക്കണ കടുപ്പ് കണ്ട വെട്ടിയിട്ട വാഴ പോലെ അയ്യായിരിക്കും ജീവിക്കണ്ട. എന്റെ വണ്ടി എടുത്ത വാടക കിട്ടൂല, നമുക്ക് വേറെ വണ്ടി വിളിക്കാം. നിങ്ങൾ പ്രഭേട്ടനെ വിളിക്കുക. ഏത് പൊടിവശം പ്രഭാരണം ഇറക്കും? ശരിയാ, നമുക്ക് പ്രഭേട്ടനെ വിളിക്കാം. നീ ഓട്ടോ എടുക്കും, കാര്യം ചെയ്ത് സൈക്കിൾ എടുത്തോണ്ട് പോയി, ഞാൻ വേറെ വണ്ടി നോക്കാം. ഓ ഓശാരം നിന്നെ കറിഞ്ഞിട്ട് പേരാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ ആ വഴി പോയി. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവാതെ, ഒരു പാമ്പല്ലേ കൊത്തിയത്, വേറെ കുഴപ്പമൊന്നും വരില്ല. ആള് ജാവയുള്ളൂ. ദേവിയല്ല ഞാൻ രഘു. വെളിച്ചപ്പാട് ഇങ്ങനെ പറയടുത്ത് നടന്നു, അവിടെ മോൻ സുബ്രനെ പാമ്പ് കടിച്ച് കിടക്കുക. അച്ഛനൊരു പട്ടി വാങ്ങി തരാന്ന് പറഞ്ഞു പോയതല്ലേ. കുളിക്കാൻ പോയി എന്റെ കുട്ടിക്ക് പറ്റിയ പറ്റി. നരണി ഭഗവതി വിളിച്ചപ്പെട്ട് നിൽക്കുകയാണ്, തുട്ട ശുദ്ധമാക്കരുത്. ഇങ്ങനൊരു കോത്ത കോമർത്തിയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത്. ഭഗവതി വിളിച്ചപ്പാടെ തുള്ളുമ്പോ ശ്രദ്ധിച്ചു തുള്ളനെ, ഇല്ലെങ്കിൽ അണ്ടർവെയർ ഊരി പോകും. ഞാൻ എതിട്ടിട്ടില്ല. ആ ദാ മാവ് വരുന്നു. മാവ് നിന്നെ നമ്മുടെ സുബ്രഹ്മണ്യൻ പാമ്പ് കടിച്ചു. പ്രഭേട്ടനെ എവിടെയെങ്കിലും കണ്ടോ? സാമ്രാജ്യത്വം എന്ന പാമ്പ് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ കൊത്തിക്കൊണ്ടിരിക്കുകയല്ലേ സഖാവേ. ആ വിഷം പ്രഭാകരന് ഇറക്കാൻ പറ്റുമോ? അല്ല മാഷേ, ഈ പ്രഭാകരന് ശരിക്കും വിഷം ഇറക്കാൻ അറിയോ? അതോ അവൻ അറിഞ്ഞുകൂടാത്ത എന്താന്ന് ചോദിക്കേ? വിഷ ചികിത്സ, ലാട വൈദ്യം, ദേഹെണ്ണം, ബാധ ഒഴിപ്പിക്കില്ല, അങ്ങനെ സകലമാനം തരികയുണ്ട്. അതെ, ജാക്ക് ഓഫ് ആൾ മാസ്റ്റർ ഓഫ് നത്തിങ്. ¡Palilo!
ഉണ്ടാക്കിയത് നമ്മളല്ലേ. ഇതിൽ മിക്കവാറും പ്രമേട്ടം കാണും. എങ്ങനെ തപ്പിയെടുക്കാനാണോ? ചാണ്ടി പ്രവേശനം കണ്ടോ? ശുക്രനെ പാമ്പ് കടിച്ചു. സാരമില്ല, പൊക്കിളിന് താഴെ 10 ഇഞ്ചക്ഷൻ എടുത്താ മതി. അതിന് പട്ടിയല്ല, പാമ്പാ കടിച്ചു. നിന്നെ നിന്നെ പെരുന്നാൾ കൊളാക്കാൻ കൊട്ടി തീർത്തിട്ട് പോടാ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർനയങ്ങൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ പ്രഭാകരൻ നടത്തുന്ന 41 ദിവസത്തെ അഖണ്ഡ മഹായജ്ഞം ദിവസം 1 മണിക്കൂർ വീതം. തീർന്നോട്ടെ, പക്ഷെ അപ്പോഴേക്കും അവന്റെ യജ്ഞം തീരും. ഉറപ്പാണോ? ഉറപ്പാ. കിടക്കണ കിടപ്പ് കണ്ട അറിയാം രാജവമ്പാലെ കടിച്ചേക്കണത്. പാമ്പ് ഏതാണെന്നൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. നീ പോയി ആദ്യം മൈക്ക് എടുത്തോണ്ട് ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള വോട്ടർമാരെ, സുബ്രഹ്മണ്യനെ പാമ്പ് എന്ന വിഷജന്തു കടിച്ചത് മൂലം വിഷമിറക്കാനുള്ളത് കൊണ്ട് ഇന്നത്തെ അഖണ്ഡ മഹായജ്ഞം 15 മിനിറ്റ് മുമ്പേ നിർത്തുകയാണ്. ആരും ദുഃഖിക്കരുത്, പകരം നാളെ 15 മിനിറ്റ് കൂടുതൽ നിൽക്കുന്നതായിരിക്കും. പാടെ, നിങ്ങളുടെ മോനൊരു കഥയില്ലാത്തവനായിരുന്നെങ്കിലും ആളൊരു പാവമായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, ഈ ലാട വൈദ്യന്റെ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് നിൽക്കാതെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. പാമ്പിന് 7 പല്ലോ. എന്താ പ്രഭാകര, സുബ്രഹ്മണ്യൻ എവിടെ പോയിന്ന് പറഞ്ഞത്? കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലുമ്മ എന്തോ കടിച്ചു അമ്മേ എന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ? ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വെട്ടിയിട്ട വാഴ പോലെ. ഓ, ഒന്ന് നിർത്തതല്ലേ, അമ്പലക്കുളത്തിൽ എവിടെയാ കൈതമുള്ളു? അതെ, ഇത് പാമ്പ് കടിച്ചൊന്നുമല്ല, കൈതമുള്ളു കാലിൽ കയറിയപ്പോഴേ പേടിച്ച് ബോധം കെട്ട് വീണതാ. കൈതമുള്ളോ പരീക്ഷിക്കുകയാണോ? ഈ നാട്ടില് കൈതയുള്ളത് വടക്കേ പാട്ട് സുശീലയുടെ കുളത്തില് മാത്രം. ഈ നട്ടുച്ച നേരത്ത് വടക്കേപ്പാട്ട് സുശീലയുടെ കുളത്തിൽ തന്നെ കുളിക്കണം ഇവരെന്താ തോന്നാൻ കാരണം? നാരായണേട്ടത്തിയേ, ചെക്കന് വേഗം ഒരു പെണ്ണ് നോക്ക്, അല്ലെങ്കിൽ കൈതമുള്ളി ഇതേപോലെ ഇനിയും കൊത്തും. ഇങ്ങനെ തുള്ളിയിട്ടൊന്നും കാര്യമില്ല ചേട്ടത്തി, മോന്റെ കമ്പനി അച്ഛന്റെ സ്റ്റെപ്പിനിയാ. നാരായണി, അതെ.